ഡാ ആ ദേ ടി വിയിൽ സിംഫണി പ്ലേ ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഫോർഗോട്ടൺ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പൂപ്പൻ തിരിച്ച് അദ്ദേഹമാണ്. അതുകൊണ്ട് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ അപ്പൂപ്പൻ്റെ ഫേവറേറ്റ് ജോണർ ആയ ഇറോട്ടിക് ത്രില്ലർ അഥവാ എ പടം റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചേക്കാണ്. സോ ഇന്നത്തെ സിനിമയാണ് സ്റ്റാറിംഗ് റിയാസ് ഖാൻ്റെ ചേട്ടനെ പോലിരിക്കുന്ന ഒരുത്തൻ, ഐ വി ശശിയുടെ മോൾ ആൻഡ് ആൻറ്റി. ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് പോകുന്നതിനും എനിക്ക് ആക്ച്വലി ഒരു കഥ പറയണമെന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ലെവൻത്തിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലെവൻത്തിലും ട്വൽത്തിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽസ് ഫോൾഡർ കാണുമല്ലോ ലാപ്ടോപ്പിൽ, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതല്ല, നമ്മൾ ഈ ലെവൻത്തിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ലാപ്ടോപ്പിൽ വരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ക്ലാസ്സിലെ ബോയ്സ് എല്ലാം കൂടി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം പെൻ ഡ്രൈവിലാക്കി ക്ലാസ്സിൽ കൊണ്ടുവരാം, എന്നിട്ട് ലാപ്ടോപ്പിൽ കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് പെൻ ഡ്രൈവിലാക്കി കൊണ്ടുവന്നു. ആദ്യത്തെ തന്നെ എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഫോൾഡർ കാണിച്ചപ്പം അതിൽ ജോണി സിൻസ്, സണ്ണി ലിയോണി, എല്ലാവരും ഇമ്പ്രസ്ഡ് ആയി. രണ്ടാമത്തെ കുത്തി, അത് ഈ മിയാ ഖലീഫ, എല്ലാവരും വീണ്ടും ഇമ്പ്രസ്ഡ് ആയി. പക്ഷേ ഞാൻ ചെറുതായിട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ കുത്തി, അതിൽ ഷക്കീൽ ചേച്ചി. അവസാനം എൻ്റെ ടേണെത്തി, ഞാൻ പെൻ ഡ്രൈവ് കുത്തിയപ്പം അതിൽ ലങ്ക, ഖയം, സിംഫണി. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ ക്ലാസ്സിലുള്ളവന്മാരെല്ലാം എന്നെ എടുത്തിട്ട് ഊക്കി. അമ്മമാരോട് ഞാൻ പറഞ്ഞു, പ്ലീസ് ഇത്. പക്ഷെ അമ്മമാരെല്ലാരോടും പോയി പറഞ്ഞു, എല്ലാവരും എന്നെ കളിയാക്കി. എന്റെ ഗ്യാങ്ങിലുള്ളവന്മാരും അന്ന് എന്നെ വഴക്ക് പറഞ്ഞു, എടാ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു പേരുണ്ട് നമുക്ക്, അത് ഈ കായലിൽ കലക്കി കളയരുത്. പക്ഷെ ഏതോ ഒരുത്തൻ ഞാൻ അറിയാതെ സിംഫണി എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയായിരുന്നു. എന്നിട്ട് അവൻ കണ്ടു, എന്നിട്ട് അവൻ ക്ലാസ്സിലുള്ളവന്മാരെ കാണിച്ചു. അപ്പൊ അവന്മാർക്ക് മനസ്സിലായി എന്റെ പവർ. രണ്ടു ദിവസം കഴിഞ്ഞ് അമ്മമാർ എന്റെ അടുത്ത് വന്നു. Indeed, you are a master. എവിടുന്ന് കിട്ടിയടാ ഈ നമ്പേഴ്സ്? അതുകൊണ്ട് സിംഫണിയോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ഇനി ക്ലാസ്സിലൊരു വിലയൊക്കെ വന്നത് സിംഫണി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഫോൾഡറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒട്ട് സമയങ്ങളിൽ നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം. ഡയറക്ടർ ബ്രില്യൻസ്. ഐ വി ശശി ഒരു ബ്രില്യൻ ഡയറക്ടറാണോ ക്രീപ്പി ഡയറക്ടറാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടെ. കാരണം ഈ സിനിമയിൽ ബ്രില്യൻ്റ് ആയ കുറെ വൃത്തികെട്ട ഷോട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നായകൻ നായിക ആദ്യം കാണുമ്പോൾ വെള്ളം തെറിക്കുന്ന ഷോട്ട്. നായകനും നായികയും കൂടെ ആദ്യം കെട്ടിപ്പിടിക്കുമ്പോൾ പദ വരുന്ന ഷോട്ട്. നായകനും നായികയും കൂടെ ഉമ്മ വയ്ക്കുമ്പോൾ വെടി പൊട്ടുന്ന ഷോട്ട്. പക്ഷെ ഇടയ്ക്ക് ബ്രില്യൻസ് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ഇവിടെ വരുത്താതിരിക്കുകയാണ് നല്ലത്. അങ്ങോട്ട് സൂം ചെയ്ത്, ഇവിടെ വരുത്താതിരിക്കുകയാണ് നല്ലത്. അങ്ങോട്ടല്ല, മിററിലോട്ട്. ഇവിടെ വരുത്താതിരിക്കുകയാണ് നല്ലത്. അവിടെ ഇരിക്കുന്നുണ്ടല്ലേ തൊപ്പിയൊക്കെ വെച്ചിട്ട്. ഐ വി ശശി എൻ ഗ്യാങ്. സാധാരണ ആൾക്കാർ മാർവലിലും ഡി സിയിലൊക്കെ ഈ സ്ട്രിക്സാണ് കണ്ടുപിടിക്കണം, നമ്മൾ സിംഫണിയിൽ. ഈ ഡയറക്ടർ ബ്രില്യൻസ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. സ്റ്റോറി. സിനിമ തുടങ്ങുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ബാറ്റ് ഉണ്ട്, ആൻഡ് ആ ബാറ്റിന്റെ ഫാൻസ് ആണ് കുറെ പെണ്ണുകളും. എക്സ്ക്യൂസ് മീ, യെസ്, ഞങ്ങളെല്ലാം നിങ്ങളുടെ ഫാൻസാ. താങ്ക് യു, താങ്ക് യു. ഫാൻസ് ആണെങ്കിലും പെണ്ണുങ്ങൾക്ക് ബാൻഡിലുള്ള ആരെയും അറിഞ്ഞൂടെ? ഞങ്ങളെല്ലാം നിങ്ങളുടെ ഫാൻസാ. താങ്ക് യു, താങ്ക് യു. നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടാൻ വന്നതാ ഞങ്ങള്. അതെന്താ? ഐ ആം അൻവർ, അൻവർ അഹമ്മദ്. ഇവിടെ ഡ്രംസ് പ്ലേ ചെയ്യുന്ന ഞാനാ. ഞാൻ സെബി, കീബോർഡ് ആൻഡ് സെക്സ്. സോറി, സാക്സ്. ബാബസ്റ്റ്. ഈ ബാൻഡിൽ മൊത്തം ആറ് പേരാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ നാല് പേരാണ് ആരും ശ്രദ്ധിക്കാത്ത സുധീഷ് ആൻഡ് ദ ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്. എടാ, അവരെയൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കണം. ബാറ്റിലെ അഞ്ചാമത്തെ മെമ്പറാണ് ശ്രുതി. ആൻഡ് ശ്രുതിയോട് ഫോർ സം റീസൺ എല്ലാരും ശ്രുതി മെറ്റഫോർസിൽ സംസാരിക്കും. ശ്രുതിയുടെ തല ഒരിക്കലും തെറ്റില്ല, എല്ലാം ഒരു തോന്നല. ചിലപ്പോ അപശ്രുതി നന്നായിരിക്കും. മനസ്സിൽ അപശ്രുതിയുമായി ശ്രുതി പാടിയ ആ പാട്ടാ എന്റെ ആൽബത്തിലെ ആദ്യത്തെ പാട്ട്. ശ്രുതി മാറുന്ന ആൽബം എങ്ങനെ നന്നാവാ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ശ്രുതി എന്ന് പേരുള്ള ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടെന്ന്. ശ്രുതിയുടെ തല ഒരിക്കലും തെറ്റില്ല, ചിലപ്പോ അപശ്രുതിയും നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ശ്രുതിയുടെ ബോയ്ഫ്രണ്ടും കഥയിലെ മെയിൻ ക്യാരക്ടറും ബാൻഡിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെമ്പറും ആയ ക്യാരക്ടറിലേക്ക് വരാം. റിയാസ് ഖാന്റെ ചേട്ടൻ. റിയാസ് ഖാൻ അഭിനയിച്ചാൽ ചില പടം ഹിറ്റാവും, ചില പടം പൊട്ടു. റിയാസ് ഖാൻ ചേട്ടൻ അഭിനയിച്ച പടവും പൊട്ടും, കണ്ടോണ്ടിരിക്കുന്നവരുടെ കുരുവും പൊട്ടും, പടത്തിലുള്ള എല്ലാ ഗ്ലാസും പൊട്ടും.
നോ പ്ലീസ് പൊട്ടിക്കരുത് പൊട്ടിക്കരുത് പ്ലീസ് പൊട്ടിക്കരുത് പൊട്ടിക്കരുത് റിയാസ്കാരന്റെ ചേട്ടനെ പറ്റി പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ എന്റെ ലൈഫിൽ ഉമ്മ വെച്ചിട്ടുള്ളതിനെക്കാളും കൂടുതൽ അയാൾ ഈ സിനിമയിൽ ഉമ്മ വെച്ചിട്ടുണ്ട്. അസൂയൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു. എന്റെ ഉമ്മ മാത്രമല്ല, വിരളും എവിടെ ഇടണ്ടെന്ന് പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. എടാ റിയാസ്കാരും ഇല്ല ഇതേ സെയിം സാധനം. Sibling power. Moving on. ഒരു ദിവസം നായകൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ആന്റി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി വരും. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി വന്ന ആന്റിയെ കണ്ട നായകന്റെ, ഇതിനുശേഷം നായകൻ നേരെ ബാത്റൂമിൽ പോയി ആന്റിയെ ഓർത്ത്. അയ്യോ ആന്റി ഓർത്ത് പാട്ട് പാടും പാട്ട് പാടും. നിങ്ങളെന്താ കരച്ച? ഗേൾഫ്രണ്ട് ഒക്കെ ഉള്ള നായകൻ, പക്ഷെ ഇൻഫാറ്റുവേഷൻ സഹിക്കാൻ വയ്യാതെ ആന്റിയുടെ വീട്ടിലോട്ട് രാത്രി കയറി ചെല്ലും. താല്പര്യം ഉണ്ടെങ്കിലും ചെറിയ പേടിയുള്ള ആന്റി പറയും, പറഞ്ഞില്ലേ നമുക്ക് പിന്നെ കാണാം. പക്ഷെ ഇത് നായകൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ട് തിരിച്ചു പറയും, യു സീം ടു ബി എ പസിൽ. യു സീം ടു ബി എ പസിൽ. ഇത് ഫോർ സം റീസൺ വർക്ക് ചെയ്യും. ആൻഡ് നായകനും നായികയും ഈ സിനിമയിൽ ഇതുവരെയുള്ള മോസ്റ്റ് നാച്ചുറൽ പെർഫോമൻസ് തുടങ്ങി. ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, വളരെ നാച്ചുറൽ പെർഫോമൻസ്. പരിപാടി നല്ല കഴിയും. അടുത്ത ദിവസം രാവിലെ ആൻഡ് സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുന്ന നായിക നായകനോട് ചോദിക്കും, എന്നോട് ഇത്ര ഇഷ്ടം തോന്നാൻ എന്താ കാരണം? എന്നോട് ഇത്ര ഇഷ്ടം തോന്നാൻ എന്താ കാരണം? അതിന്റെ ആൻസർ ഇറങ്ങിയോടെ. എനിവേസ്, ഈ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിക്കും, ഇവനും അവൻ്റെ ഗേൾ ഫ്രണ്ടും തമ്മിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ഞാൻ ലാസ്റ്റ് സെഗ്മെന്റിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം, സോങ്സ്. പിന്നെ സോങ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ആക്ച്വലി ഒരു കാര്യം ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ വോയിസിൽ കുറച്ച് പേര് കോഡിംഗ് ജോബ്സാണ് ചെയ്യുന്നത്, കുറച്ച് പേര് കോഡിംഗ് ജോബ്സിന് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവരെ ഇതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ പേർക്കും അറിയായിരിക്കും, ജാവാസ്ക്രിപ്റ്റുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് ഐ ടി കമ്പനീസിൽ, റെപ്യൂട്ടഡ് കമ്പനീസിൽ ജോലി കിട്ടാൻ മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലും ജോലി കിട്ടാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ നിങ്ങൾക്ക് എൻട്രി ആപ്പ് ഉപയോഗിക്കാം. എൻട്രി ആപ്പിലെ സെഷൻസ് എടുക്കാൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സ് മാത്രമല്ല ഗൂഗിൾ, സാംസങ് പോലുള്ള കമ്പനീസിലെ ടോപ്പ് എക്സ്പേർട്സും ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ എൻട്രി ആപ്പിലെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ ലൈഫ് ടൈം അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും ആപ്പിൻ്റെ. അതുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി എൻട്രി ആപ്പ് ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം, സോങ്സ്. ഫസ്റ്റ് സോങ് ആണ് നമ്മളെല്ലാം കുട്ടിക്കാലത്ത് റേഡിയോയിൽ കേട്ടിട്ടുള്ള ഒരു നല്ല പാട്ട്, ചിത്രമണിക്കാട്ടിൽ നാച്ചുറലി നമ്മളെല്ലാം അസ്യൂ ചെയ്ത് മോഹൻലാൽ ശോഭനയും എല്ലാം അഭിനയിക്കുന്ന റൊമാൻറ്റിക് പാട്ടായിരിക്കും. പക്ഷെ അല്ല, റിയാസ് ഖാന്റെ ചേട്ടൻ ആപ്പിൾ കട്ടിച്ചു തിന്നുന്ന പാട്ട്. ചിത്രമണിക്കാട്ടിൽ എന്നിഷ്ടമലക്കൂട്, ഇഷ്ടമലക്കൂട്ടിൽ എനിക്കിഷ്ടമുള്ള ഒരാളാണ്. ബട്ട് ദ സാഡ് പാർട്ട് ഈസ്, ഈ പാട്ട് എഴുതിയത് കൈതപ്രോ, പാടിയത് ജയചന്ദ്രനും ചിത്ര ചേച്ചിയും കൂടെ. ആ ജയചന്ദ്രൻ, ചിത്ര വരൂ വരൂ വരൂ. ലിറിക്സ് നമ്മുടെ കൈതപ്രോ ആണ്. ട്യൂൺ ദീപക് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? വരൂ ഇരിക്കും ഇരിക്കും. ഹായ്, ഇതാണ് ലിറിക്സ്. പാടി നോക്കിക്കോളൂ, പാടി നോക്കിക്കോളൂ. ചിത്രമണിക്കാട്ടിൽ എന്നിഷ്ടമലക്കൂട്, ഇഷ്ടമലക്കൂട്ടിൽ എനിക്കിഷ്ടമുള്ള ഒരാളാണ്.
ഗംഭീരം ഈ പാട്ട് കലക്കും. അപ്പോൾ നമുക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലോട്ട് പോവാം. അപ്പം റെക്കോർഡിംഗ് കഴിഞ്ഞ് രണ്ടുപേരും ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ വരണം. കൈതപ്പുറം സാർ വരും വരും വരും, ലേറ്റായാലോ, വാ വാ, സിനിമ തുടങ്ങാറ ഇരിക്കും ഇരിക്കും. നമസ്കാരം, പടം തുടങ്ങിയോ? ഏയ് ഇല്ല ഇല്ല, കുഴപ്പമില്ല, പടം ജസ്റ്റ് തുടങ്ങിയുള്ളൂ, ഇരുന്നു. ഹലോ ഹലോ, സോറി ലേറ്റായി പോയി. ആ ഹലോ, ചിത്രമണിക്കാട്ടിൽ എന്നിഷ്ടമലക്കൂട്, ഇഷ്ടമലക്കൂട്ടിൽ എനിക്കിഷ്ടമുള്ള ഒരാൾ. നോമൊന്ന് മുള്ളിയിട്ട് വരാം. എനിക്ക് അർജന്റായിട്ട് ഒരു കോള് വരുന്നേ, ഇപ്പൊ വരാം. വയറിന് വല്ലാത്തൊരു വിമ്മിഷ്ടം, ഞാൻ പോണു. ഏ എല്ലാരും കൂട്ട പോത്, നിങ്ങളെ കൂട്ട പോത്, പാട്ട് സൂപ്പറല്ലേ, കാട്. രണ്ടാമത്തെ പാട്ടാണ് ഐ വി ശശി യേശുദാസിന് പണികൊടുത്ത പാട്ട്. പനിമതിയെ പുണരും തളിരാമ്പൽ പൂവേ നീ പകലവനോടണയ. അമ്മേ അമ്മേ, ദ ടിവിയിലെ ദാസപ്പൂപ്പന്റെ പാട്ട്. ആഹാ, ഏത് പാട്ടാ? വോളിയം കൂട്ടിട്ടെ, അമ്മയും കൂടെ കേക്കട്ടെ. പനിമതിയെ പുണരും, ടിവി ഓഫീസിലെ പോയി പഠിക്കാക്ക. പക്ഷെ മൂന്നാമത്തെ പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മൂന്നാമത്തെ പാട്ട് ഒരു ഐറ്റം സോങ് പോലെയാണ്. അപ്പോൾ ജനറലി ഈ ഐറ്റം സോങ്സിൽ ഐറ്റം സോങ് എത്ര കിങ്കിയാണോ അത്രയും നല്ലത്. അപ്പോൾ സം ഐറ്റം സോങ്സ് അറിയണോ, മൈൽഡ്ലി കിങ്കി, ദേ ആർ നൈസ്. ചില ഐറ്റം സോങ്സ് കുറച്ചുകൂടെ കിങ്കിയാണ്, കുറച്ചുകൂടെ നൈസ്. ബട്ട് സം ഐറ്റം സോങ്സ് ആർ സോ കിങ്കി ദാറ്റ് യു ജസ്റ്റ് വോണ്ട് ടു ഡൈ. എന്തൊക്കെയാണ് കൊടുക്കുന്നത്? മുളക്, ഐസ്ക്രീം, ചെറി, പാല്, പിന്നെ അവസാനം ഒഴുകിയ ഒരു ടാറ് പോലത്തെ സാധനം, വയറിളക്കം പിടിക്കും. ലാസ്റ്റ് സോങ് ആണ് വൃത്തിയായിട്ട് എഡിറ്റിംഗ് ഉള്ള ഒരു നല്ല പാട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം. ദ ഈഗിൾ ഈസ് കമിങ്. ഓക്കെ, അപ്പൊ നമ്മുടെ പയ്യനും ആന്റിയൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓ ഗൈസ്, ചെറിയൊരു കാര്യം പറയാൻ മറന്നു, ആന്റിക്ക് ചെറുതായിട്ടൊരു ഭർത്താവുണ്ട്. ഭർത്താവാണ് സത്യനാഥ്, ആൻഡ് സത്യനാഥ് ആണ് കിങ് കാർ. സാധാരണ സിനിമകളിൽ ഇക്ക വിറപ്പിക്കുന്ന മാസ് ഡയലോഗായിട്ടാണ് വരുന്നത്, പക്ഷേ ഈ സിനിമയിൽ കുറെ തോട്ട് ഫോർ ദ ഡേയും പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഓഫൻസ് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്, ഫ്രജൈൽ, ഹാൻഡിൽ വിത്ത് കെയർ, എനിമി ദ ഡേഞ്ചറസ്. ഇക്ക വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു സിഗരറ്റ് പെട്ടി ഇരിക്കുന്നതാണ്, അത് കണ്ട് ഇക്ക പറയും, എനിമി ദ ഡേഞ്ചറസ്. വേണ്ട, സോറി സത്യേട്ടാ, ബോർ അടിച്ചപ്പോ വെറുതെ ഒരു തമാശക്ക്. ബോർ അടിക്കുമ്പോൾ ചില തമാശക്ക് തോന്നും, പിന്നെ അത് സീരിയസ് ആകും. എന്തും തുടങ്ങാൻ എളുപ്പമാണ്, ബട്ട് നോട്ട് സോ ഈസി ടു പുട്ട് ആൻ എൻഡ് ടു ഇറ്റ്. ആ ശ്വാസകോശ സ്പോഞ്ചിനെ വരെ ഇതിട്ടിരുന്നെങ്കിൽ ആൾക്കാർ എന്നെ സിഗരറ്റ് വലിയ വൃത്തിയാണ്. ബോർ അടിക്കുമ്പോൾ ചില തമാശക്ക് തോന്നും, പിന്നെ അത് സീരിയസ് ആകും. എന്തും തുടങ്ങാൻ എളുപ്പമാണ്, ബട്ട് നോട്ട് സോ ഈസി ടു പുട്ട് ആൻ എൻഡ് ടു ഇറ്റ്. എനിമി ദ ഡേഞ്ചറസ്. എനിവേസ്, തളർന്നു വന്ന റിയാസൊക്കെ ഫ്രഷ് ആവാൻ പോകും, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആൻഡ് ഈ ഗ്യാപ്പിൽ നമ്മുടെ മൽഗുണം പൊത്തി നീണീറ്റ് വരും. ആൻഡ് അവൻ ഒരു ഒറ്റ കാര്യം ഇറങ്ങിയാൽ മതി, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. ആ കാര്യമാണ് കുട്ടിയാ, കുട്ടിയാ, ഏത് കുട്ടി?
റിയാസൊക്കെ ആണോ? ശരി, ചില സമയം കൊച്ചു കുട്ടികളുടെ മനസ്സാണ്. മൽഗുണം തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും അവന് മനസ്സിലാവും അവന്റെ ഫ്രണ്ട്സ് എല്ലാം അവന്റെ അഫയറിനെ പറ്റി അറിഞ്ഞു വന്നു. അവര് പറയും, ഇവിടുന്ന് പോവാം, ബാക്കി കമ്പോസിംഗ് വേറെ എവിടെയാവാം. എന്താ ശ്രുതി, ഇങ്ങനെ പോയി അപശ്രുതി അപക്കാതി മാത്രാവും. നിർത്തണം അതിന്റെ ശ്രുതി മെറ്റഫോർ. പോയി അപശ്രുതി അപക്കാതി മാത്രാവും. രാത്രി ആകുമ്പോ ശ്രുതി അവന്റെ മുറി പോവും. എന്നിട്ട് ശ്രുതി പറയും, എന്റെ മുഴുവൻ മനസ്സും സ്നേഹവും ഞാൻ ജിജോയ്ക്ക് തന്നിട്ടുണ്ട്. തരാത്തതായി ഒന്നു മാത്രമേ ഉള്ളൂ. ഒന്നു മാത്രമേ ഉള്ളൂ. ഒന്നു മാത്രമേ ഉള്ളൂ. എവന്റെ ഈ കാപക്കടിക്ക് ഒരു അന്ത്യമില്ലാന്ന് മനസ്സിലായവള് പോയി വെള്ളത്തിൽ ചാടും. വെള്ളത്തിൽ ചാടിയെങ്കിലും ഇവള് മരിച്ചില്ല. പക്ഷെ വെള്ളത്തിൽ ഇങ്ങനെ ചാടിയുണ്ട് തന്നെ ഭയങ്കര സെൻസേഷണൽ ന്യൂസായി. ആൻഡ് ഈ ന്യൂസ് റിയാസിക്കയുടെ ചെവിയിലെത്തി. കോപം കൊണ്ട് ജ്വലിച്ച് റിയാസിക്ക പറയും, എല്ലാം എനിക്കറിയാം ചേ, എത്രത്തോളം പോകുന്നു നോക്കിയതാ. നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യ? അല്ലാത്ത സിനിമയിൽ വെറുതെ വഴിയെ പോകുന്നതിനെ പിടിച്ച് കൈവെട്ടുന്ന ആളാണ്. പാവ റിയാസിക്ക ഒന്നും ചെയ്തില്ല. പക്ഷെ നായകനും നായികയും ഒരു സ്റ്റെപ്പ് ഫർദർ പോവും. അവർ തീരുമാനിക്കുക റിയാസിക്ക അടിച്ചു വന്ന് റിയാസിക്കയുടെ പൈസ മോഷ്ടിക്കാന്ന്. അതുകൊണ്ട് തന്നെ അവർ റിയാസിക്ക തലക്കടിച്ച് ബോധം കെടുത്തി ബോട്ടിലിട്ട് കായലിലോട്ട് കൊണ്ടുപോകും. പക്ഷെ ഇക്ക ദേവിജയെ പോലെയല്ല, ഇക്കയെ കൊല്ലാൻ നോക്കിയാൽ കൊല്ലാൻ നോക്കുന്നതും തട്ടിപ്പോവും. അതെ, സ്വന്തം ബോട്ടിന്റെ മോട്ടറിൽ കുടുങ്ങി മനോഹര ശബ്ദങ്ങളുമായി ആന്റി മരിച്ചു. സിനിമ തീരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ജഗതി ചേട്ടൻ നമ്മുടെ നായകനെയും വിളിച്ചോണ്ട് ശ്രുതിയുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് പറയും, അറിഞ്ഞോ അറിയാതെയോ ജിജോയുടെ ജീവിതവും സംഗീതവും ഒന്ന് തെറ്റി. ഇനി ശ്രുതിയും താളവും ഇവൻ തെറ്റിക്കത്തില്ല. സിനിമ തീർന്നു, ഇനിയെങ്കിലും ശ്രുതിയോടൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കും. ഇനി ശ്രുതിയും താളവും ഇവൻ തെറ്റിക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ് നമ്മൾ റിവ്യൂ ചെയ്യണമെന്നുള്ള മൂവീസ് കമൻറ്റ് ബോക്സിലിടുക, നമ്മൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓൾസോ ഇസ് മറ്റൊരു ചാനലും കൂടെ ഉണ്ട്, നിസ്സാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. എൻട്രി ആപ്പിൻ്റെ കാര്യം പറക്കല്ലേ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പഠിക്കണമെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഓൾസോ അപ്പുപ്പൻ ആൻഡ് ദ വോയിസോ അല്ലെ ഇൻട്രസ്റ്റിംഗ് ചാനൽസാണ്. മഷ്കൂൺ, ഔട്ട് സ്പോക്കൺ എല്ലാം നല്ല ചാനൽസാണ്, നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എന്നിഷ്ടമല്ല കൂടെ.